ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു ഹെയർ കെയർ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഹെയർ കെയറിന്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെയർ ഉണ്ട്, പലർക്കും പല ടൈപ്പ് ഓഫ് ഹെയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഹെയർ കെയർ ആയിരിക്കും ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഹെയർ പ്രോബ്ലംസിനും നമ്മൾ അതിൻ്റെതായ രീതിക്കുള്ള, അതായത് അതത് പ്രോബ്ലംസിനുള്ള സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ഷാംപൂസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ടുള്ള ഷാംപൂസ് ചൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സ്പ്ലിറ്റ് എൻഡ്സ്, ബ്രേക്കേജ്, അങ്ങനെയുള്ള ഓരോ പ്രോബ്ലംസിനും അതിൻ്റേതായിട്ടുള്ള ഷാംപൂസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെയർ ഓയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹെയർ ഓയിലിംഗ് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഹെയർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലുള്ള ഓരോ പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഹെയർ ഓയിലിംഗ് സഹായിക്കുന്നു. വൺസ് ഇൻ എ വീക്ക് എങ്കിലും നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിന് തീർച്ചയായിട്ടും അമേസിങ് റിസൾട്ട്സ് ആയിരിക്കും തരുന്നത്. അതായത് നമ്മുടെ ഹെയർ സ്ട്രോങ് ആക്കുക, നല്ല ഷൈനി ആക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല റിസൾട്ട്സ് ആയിരിക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് എങ്കിലും ഹെയർ ഓയിലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഹെയർ ഓയിൽ ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ ആകുമ്പോൾ ഈ ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഈ ചാനലിൽ ഞാൻ ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. സോ വിതൗട്ട് ഫെർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓയിലി ഹെയർ ടൈപ്പുള്ള ആൾക്കാർ ഏത് തരത്തിലുള്ള ഓയിൽസ് യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓയിലി ടൈപ്പ് ഓഫ് ഹെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഓയിൽസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മുടെ സ്കാൽപ്പും ഹെയറും എപ്പോഴും ഓയിലി ആയിരിക്കും. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഹെയർ ആണ് ഓയിലി ഹെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലി ഹെയർ ഉള്ള ആൾക്കാർ ഹെയർ ഓയിൽ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഓയിൽസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ആർഗൺ ഓയിൽ പോലെയുള്ള ലൈറ്റ് ടെക്സ്ചേർഡ് ഹെയർ ഓയിൽസ് ആയിരിക്കും ഓയിലി ഹെയർസ് ഉള്ള ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹെയർ ഓൾറെഡി ഓയിലി ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഒരുപാട് ഗ്രീസി ആയി മാറും. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഓയിൽസ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രീസി ആക്കാതെയും അത് വേ ഡൗൺ ചെയ്യാതെയും നല്ലൊരു ഷൈൻ തരാനായിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഹെയർ ടൈപ്പിന് ചൂസ് ചെയ്യേണ്ട ഓയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഡ്രൈ ഹെയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്രിസി ആൻഡ് റഫ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഹെയർസിനെയാണ് ഡ്രൈ ഹെയർ എന്ന് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെയർ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോയേ ഡാമേജസ് വരാനൊക്കെ ചാൻസസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ടൈപ്പുള്ള ആൾക്കാർ വന്നിട്ട് ഹെയർ ഓയിൽ ചൂസ് ചെയ്യുമ്പോൾ തിക്ക് ആയിട്ടുള്ള ഹെയർ ഓയിൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ പോലെയുള്ള തിക്കറായിട്ടുള്ള ആ ഒരു ഹെയർ ഓയിൽസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു ഹെയർ ഓയിൽസ് യൂസ് ചെയ്താൽ മാത്രമേ ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻ്റ് കിട്ടുകയുള്ളൂ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നോർമൽ ഹെയർ ടൈപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ നോർമൽ ഹെയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓയിലിയും അല്ല, എന്നാൽ ഡ്രൈയും അല്ല, ഒരു കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അതായത് ഒരുപാട് ഓയിലി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാൽ ഡ്രൈ ആണോ എന്ന് ചോദിച്ചാൽ അതും അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഹെയറിനെയാണ് നോർമൽ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഹെയർ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഓയിൽസും യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ഓയിൽസും അവരുടെ ഹെയറിന് സ്യൂട്ടബിൾ ആയിരിക്കും. എന്നാലും മോസ്റ്റ് പ്രിഫറബിളി പറയുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽസ് ആയിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കോക്കനട്ട് ഓയിൽ മാത്രമല്ല, ഏത് ഓയിലും ഇവരുടെ ഹെയറിന് നല്ല രീതിയിൽ നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഓയിൽസ് ആണ്. ഇപ്പോൾ ലൈറ്റ് ടെക്സ്ചേർഡ് ആയാലും തിക് ടെക്സ്ചേർഡ് ആയാലും ഏതൊരു ഓയിൽസും ഇവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഞാൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമുക്കൊരു നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കോക്കനട്ട് ഓയിൽസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. ഇനി നാലാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒരുപാടുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഹെയർ ഓയിൽസിനെ കുറിച്ചാണ്. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡാൻഡ്രഫ് പ്രോബ്ലം മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓയിലാണ് നീം ഓയിൽ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ. ഈ രണ്ട് ഓയിലിലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഡാൻഡ്രഫിന് എഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുകയും അതുമൂലം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫിൽ ഒരു എന്താ പറയുക ഒരു കുറവ് വരികയും ചെയ്യും. അതുകൊണ്ട് ഡാൻഡ്രഫ് മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ നീം ഓയിൽ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അഞ്ചാമതായിട്ട് പറയാൻ പോകുന്നത് സ്പ്ലിറ്റ് എൻഡ്സ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ഓയിൽസ് ഏതൊക്കെയാണെന്നാണ്. സ്പ്ലിറ്റ് എൻഡ്സും ഈ പറഞ്ഞതുപോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും വരുന്ന ഒരു ഹെയർ പ്രോബ്ലമാണ്. നമ്മുടെ ഈ ഒരു മുടിയുടെ അറ്റം വന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ടോ അല്ലെങ്കിൽ മൂന്നായിട്ടൊക്കെ സ്പ്ലിറ്റായി പോകുന്നത്, അങ്ങനെ സ്പ്ലിറ്റായി പോകുന്നത് കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ആ ഒരു ഹെയർ ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ഹെയർ എക്സ്ട്രീംലി ഡാമേജ്ഡ് ആണെന്നാണ്. അത്രത്തോളം ഹെയർ ഡാമേജ് ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്. ഈ കാസ്റ്റർ ഓയിലിൽ മോണോ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ കാസ്റ്റർ ഓയിൽ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ഹെയർ പ്രോബ്ലംസിനനുസരിച്ചിട്ട് ഹെയർ ഓയിൽ ചൂസ് ചെയ്യേണ്ട രീതിയും. അപ്പോൾ ഏതൊക്കെ ഹെയർ ടൈപ്പിനും എന്തൊക്കെ ഹെയർ പ്രോബ്ലംസിനും നമുക്ക് എങ്ങനെ ഓയിൽസ് ഏതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട്, അതും ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ചിലതിൻ്റെയൊക്കെ ലിങ്ക്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.